ഹൈ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രൈം ലെൻസിനെ കുറിച്ച് നമ്മൾ രണ്ട് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളൊരു പ്രൈം ലെൻസ് മേടിക്കേണ്ടത്, ഒരു പ്രൈം ലെൻസിന് അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള പ്രൈം ലെൻസിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ നമ്മൾ ഒരുപാട് നാൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് പ്രൈം ലെൻസിനെ കുറിച്ച് തന്നെയാണ്. അതായത് എന്തുകൊണ്ടാണ് ഒരു പ്രൈം ലെൻസ് വീഡിയോയ്ക്ക് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഫിലിം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ വീഡിയോഗ്രാഫിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ, അല്ല അങ്ങനെയുള്ള വീഡിയോസ് എടുക്കുമ്പോൾ നമ്മൾ പ്രൈം ലെൻസ് ഉപയോഗിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ ഉണ്ടായ കാരണം ഒരുപാട് ഫിലിം മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ, ഏത് ലെൻസ് ഉപയോഗിക്കണം അല്ലെങ്കിൽ ഏത് ക്യാമറ ഉപയോഗിക്കണം, ഒരു സിനിമാറ്റിക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൈം ലെൻസ് എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് ലെൻസ് ഉപയോഗിച്ചാലാണ് എങ്ങനെയുള്ള ഷോട്ടുകൾ കിട്ടുന്നത് എന്നൊക്കെ ഈ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇതിനുമായിട്ടൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മിക്കപ്പോഴും നമുക്ക് കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ പ്രൈം ലെൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ വീഡിയോഗ്രാഫി, സിനിമാറ്റിക് വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രൈം ലെൻസ് എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. വെൽക്കം ടു ഫുഡ് ഫോർ ദ വാക്ക്. നിങ്ങൾക്കറിയാം, ഒറ്റ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസാണ് പ്രൈം ലെൻസ്, അല്ലെങ്കിൽ ഇത് സൂം ഇൻ ചെയ്യാനോ സൂം ഔട്ട് ചെയ്യാനോ പറ്റില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അറിയത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയുന്നു, ഒറ്റ ഫോക്കൽ ലെങ്ത് മാത്രമേ ഒരു ഒരു പ്രൈം ലെൻസിന് ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ലെൻസിന് ഉള്ളൂ എന്നാണ്. എൻ്റെ കയ്യിരിക്കുന്ന ഈ ലെൻസ് 50mm ഫോക്കൽ ലെങ്ത് മാത്രമുള്ള ലെൻസാണ്. അതായത് ഒരു കിറ്റ് ലെൻസിനെ അപേക്ഷിച്ചോ സൂം ലെൻസിനെ അപേക്ഷിച്ചോ നോക്കുമ്പോൾ ഇത് സൂം ഇൻ ചെയ്യാനോ സൂം ഔട്ട് ചെയ്യാനോ പറ്റില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രൈം ലെൻസിൻ്റെ പ്രത്യേകത. ഇതുപോലെ തന്നെ പല ഫോക്കൽ ലെങ്തിൽ ഉള്ള പ്രൈം ലെൻസുകളുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് ലെൻസുകളുണ്ട്. പ്രൈം ലെൻസിനെ ബ്ലോക്ക് ലെൻസും എന്ന് നമ്മൾ സാധാരണഗതിയിൽ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ പറയാറുണ്ട്. അപ്പോൾ 24mm ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ഉണ്ട്, 35mm ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക 50mm, ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിലുള്ള ഈ ലെൻസ് 85mm ലെൻസ് ഉണ്ട്, അതിന് മുകളിലേക്കും ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസുകളുണ്ട്. സാധാരണയായിട്ട് കൂടുതൽ ആളുകളും ഉപയോഗിക്കുന്ന പ്രൈം ലെൻസ് 50mm ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ആയിരിക്കും, അല്ലെങ്കിൽ 85mm ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ആയിരിക്കും. ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിലും വീഡിയോഗ്രാഫിക്ക് ആണെങ്കിലും പ്രൈം ലെൻസ് തരുന്ന ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ്, അല്ലെങ്കിൽ പ്രൈം ലെൻസിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫീൽഡ് ആണ്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. ബാക്ക്ഗ്രൗണ്ട് ബ്ലറ് കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒരു പ്രധാന ഘടകം അതിൻ്റെ അപ്പർച്ചർ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഫോക്കൽ ലെങ്ത് പോലെ തന്നെ പ്രൈം ലെൻസിൻ്റെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ പ്രൈം ലെൻസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അപ്പർച്ചർ വാല്യൂ ആണ്, അല്ലെങ്കിൽ അതിൻ്റെ അപ്പർച്ചർ ഓപ്പണിംഗ് ആണ്. സാധാരണഗതിയിൽ 1.8 അപ്പർച്ചർ ഉള്ള ഒരു ലെൻസാണ് മിക്ക ആളുകളും, അല്ലെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമുക്ക് മേടിക്കാനായിട്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലെൻസ് എന്ന് പറയുന്നത്. വില കുറവാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പർച്ചർ ഓപ്പണിംഗ് കുറയ്ക്കുന്നത് വഴി ഡെപ്ത് ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ബ്ലറർ കൂടുതൽ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ലെൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി എങ്ങനെയാണ് പ്രൈം ലെൻസിൻ്റെ ഈ ഒരു ക്വാളിറ്റി ഒരു ഫിലിം മേക്കിങ്ങിനെ സഹായിക്കുന്നത് പറയാം. സിനിമാറ്റോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മൾ കാണിക്കുന്ന സബ്ജക്റ്റ്, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു കഥാപാത്രം മാത്രം ഫോക്കസിൽ കൊണ്ടുവരിക, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കാഴ്ചക്കാരന് ശ്രദ്ധ പോവാതിരിക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ മെയിൻ സബ്ജക്റ്റ് അല്ലെങ്കിൽ നിന്ന് സംസാരിക്കുന്ന ഒരു കഥാപാത്രമാണെങ്കിൽ ആ സബ്ജക്റ്റിനെ മാത്രം ഫോക്കസ് ചെയ്തായിരിക്കണം ക്യാമറ നിൽക്കുന്നത്. ഉദാഹരണമായിട്ട് ഞങ്ങൾ ചെയ്ത ഒരു ഷോർട്ട് ഫിലിമിൻ്റെ കുറച്ച് രംഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് സീൻസ് ഇവിടെ കാണിച്ചു തരാം. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകും ഇവിടെ കഥാപാത്രം മാത്രമാണ് ഫോക്കസ്, ബാക്കിയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പിന്നിലുള്ള കാര്യങ്ങളൊക്കെ ബ്ലർഡ് ആണ് എന്നുള്ളതാണ്. സിനിമാറ്റോഗ്രഫിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകവും ഇത് തന്നെയാണ്. കാഴ്ചക്കാരൻ അല്ലെങ്കിൽ സിനിമ കാണുന്നവർ അല്ലെങ്കിൽ ഒരു ഫിലിം വ്യൂവേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം മാത്രം അവരുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, മറ്റുള്ള കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ നിന്ന് മാറി നിൽക്കുക, ബ്ലർഡായി നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ കഥയിലേക്ക് ആളുകൾ ശ്രദ്ധിച്ചിരിക്കുക, അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ മൂവ്മെൻറ്റ്സ് കഥാപാത്രത്തിൻ്റെ ആക്ഷൻസ് ആളുകൾ ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായതുകൊണ്ട് തന്നെ പ്രൈം ലെൻസ് ഈ ഒരു കാര്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു മെയിൻ പോയിന്റിന് പ്രൈം ലെൻസ് ഒരാളെ സഹായിക്കുന്നു. രണ്ടാമത്തെ ഒരു പ്രധാന ഘടകം നല്ല രീതിയിലുള്ള ഒരു ക്വാളിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഓവറോൾ ഇതിൻ്റെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മേക്കിംഗ് നല്ലതായതുകൊണ്ട് വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും പ്രൈം ലെൻസ് കൊണ്ട് നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വീഡിയോ കിട്ടുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു കാര്യം ഒരു പോയിന്റിലേക്ക് മാത്രം അല്ലെങ്കിൽ മെയിനായിട്ട് ഒരു ഫോക്കസിലേക്ക് മാത്രം കൊണ്ടുവരാൻ കഴിയുന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയൊരു ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ വളരെ ചെറിയ ഒരു കാര്യമാണെങ്കിൽ പോലും ഫോക്കസ് ചെയ്ത് ആ ഒരു പോയിന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാനായിട്ടും മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ ബ്ലർഡാക്കി മാറ്റുന്നതിനും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് പ്രൈം ലെൻസുകൾ എന്നുള്ളത്. സിനിമാറ്റോഗ്രഫിയിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിന്റിലേക്ക് മാത്രം ഒരു ചെറിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ പോലും അതിനെ പോലും ഫോക്കസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഈ ഒരു അപ്പർച്ചർ വാല്യൂ കൂട്ടും തോറും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു 1.8 1.4 ഒക്കെ അപ്പർച്ചർ വാല്യൂയിലേക്ക് സെറ്റ് ചെയ്യും തോറും
വളരെ ചെറിയ ഒരു പോയിന്റിൽ നമുക്ക് ഫോക്കസ് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ്. മറ്റൊരു കാര്യം, മറ്റുള്ള ലെൻസുകളെ സംബന്ധിച്ചിടത്തോളം അപ്പർച്ചർ വാല്യൂ ഒരു മിനിമം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 3.5 or 4.5 ആ ഒരു റേഞ്ച് വരെ താഴ്ത്താൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് ഈ ലോ ലൈറ്റ് കണ്ടീഷനിൽ, ഫോർ എക്സാമ്പിൾ നൈറ്റ് ഷൂട്ടിലേക്കൊക്കെ ഈ ഒരു ലെൻസ് നമുക്ക്, പ്രൈം ലെൻസുകൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഒരു കൺവീനിയൻസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫർട്ട് ലെവലാണ് എന്നുള്ളത് വേണമെങ്കിൽ പറയാം. അതായത് മറ്റ് ലെൻസുകൾ യൂസ് ചെയ്യുമ്പോൾ, ഫോർ എക്സാമ്പിൾ സൂം ലെൻസ് മാറ്റിയിടുക, അല്ലെങ്കിൽ ഒരു കിറ്റ് ലെൻസ് മാറ്റി സൂം ലെൻസ് ഇടുക, സൂം ലെൻസിൽ നിന്ന് മാറ്റി മറ്റൊരു ലെൻസ് ഇടുക, ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, ഒരു എൻട്രി ലെവൽ വീഡിയോഗ്രാഫിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻട്രി ലെവൽ ഷോർട്ട് ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ബഡ്ജറ്റ് കുറഞ്ഞ രീതിയിൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക, ഒരുപാട് ലെൻസുകൾ മേടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവില്ല, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. എന്നാൽ പ്രൈം ലെൻസ് അല്ലെങ്കിൽ ബ്ലോക്ക് ലെൻസ് എന്ന് പറയുന്നത് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ലെൻസാണ് പ്രൈം ലെൻസ്. മാറ്റേണ്ട സാഹചര്യമില്ല, ഒരു ഒറ്റ ഫോക്കൽ ലെങ്ത് ഉള്ളൂ എന്നുള്ളത് മാത്രമാണ് ഒരു പ്രശ്നം എന്നുള്ളത്. അതിനാൽ അത് നമുക്ക് സബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ സബ്ജക്റ്റിന് അടുത്തേക്ക് നമുക്ക് നീങ്ങി നിന്നുകൊണ്ടോ, അല്ലെങ്കിൽ സബ്ജക്റ്റിനെ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ടോ ഒക്കെ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇത്ര നാളെ യൂസ് ചെയ്തത് 50mm ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസാണ്, 1.8 അപ്പർച്ചറുള്ള ലെൻസാണ്. ഫിലിം മേക്കിംഗ് സെറ്റപ്പ് അതിൻ്റെ ഒരു ഔട്ട്കം എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പല സമയത്തായിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു ഔട്ട്കം നമ്മൾ കാണിച്ചിട്ടുണ്ട്. എനിവേ, വീഡിയോ ഷൂട്ടിങ്ങിന് ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ഫോക്കൽ ലെങ്ത് ഉള്ള അല്ലെങ്കിൽ പ്രൈം ലെൻസുകൾ തന്നെയാണ് എന്നുള്ളതാണ്. പല തരത്തിലുള്ള ഓപ്ഷൻ ഉണ്ട്, 35mm ഉണ്ട്, 50mm ഉണ്ട്, 85mm ഉണ്ട്, പല ഫോക്കൽ ലെങ്തിലുള്ള ലെൻസുകളുണ്ട്. അപ്പോൾ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ, ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോർ ടോക്ക്.